നമ്മൾ അങ്ങനെയാണോ? ചെറിയ ഒരു വീടിന് വേണ്ടി, ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി, ക്ഷണികമായ ഒരു ജീവിതത്തിന് വേണ്ടി കോൺക്രീറ്റ് സൗദങ്ങളാണല്ലോ കെട്ടിപ്പൊക്കുന്നത്. ഇവിടെ ഒരു സഹോദരൻ പ്രസംഗിച്ചു, ഹജ്ജിന് പോകുന്നവർ ഒരു ദിവസം ഒരു പ്രാവശ്യത്തെ ഹജ്ജിന്റെ പൈസ, എപ്പോഴും എപ്പോഴും പോകുന്നവർ അത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഈ കല്യാണത്തിന് വേണ്ടി ചെലവ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി പറയേണ്ടത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്താണ് ഇന്ന് വീട് വയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടിന് വേണ്ടി ഒരാൾ പൈസ ചെലവ് ചെയ്താൽ, കൂടുതൽ ചെലവ് ചെയ്താൽ, അമിതമായ ചെലവ് ചെയ്താൽ അവന്റെ അധപതനത്തിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം മുസ്ലിമീങ്ങൾ ഞാൻ കണക്കടക്കൻ ഞാൻ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. പക്ഷെ നമ്മളുടെ മുന്നിൽ നമ്മുടെ പല്ലുകുത്തി നമ്മൾ മുടപ്പിക്കുന്നത് ശരിയല്ല. 5.5 കോടി രൂപയുടെ വീട് വെക്കുന്ന മുസ്ലിം സഹോദരൻ വീട് വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നു, ഭയങ്കരമായ അവന്റെ പേരുണ്ട്. ചിലപ്പോ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തേടി പിടിച്ചു കളയും. ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയല്ല. ഒരു മുസ്ലിം സമുദായം ഇന്ന് മുസ്ലിം സഹോദരന്മാരുടെ വീടാണ് 5 കോടി 2.5 കോടി 3.5 കോടി. തിരുവനന്തപുരത്ത് ഒരു സഹോദരന്റെ വീട്ടിൽ പോയപ്പോ അയാൾ വലിയ കാര്യമായിട്ട് വിളിച്ചുകൊണ്ട് കക്കൂസ് കൊണ്ട് കാണിക്കുക, നമ്മുടെ കക്കൂസ് നോക്ക്, 6 ലക്ഷം രൂപയുടെ ബാത്റൂം, 6 ലക്ഷം രൂപയുടെ ബാത്റൂം. അപ്പോ 5 കോടിയുടെ വീടാണ് വെച്ചിരിക്കുന്നത്. വലിയ പാലസ് എന്നൊക്കെ പേര്, അതിന്റെ മുന്നിലും പിന്നിലൊക്കെ വേറെ പേരൊക്കെ ഉണ്ട്. ഇത് മുസ്ലിം സഹോദരന്റെ വീടാണ്. എറണാകുളം സിറ്റി പരിശോധിച്ചു നോക്ക്, ഏറ്റവും വലിയ പണക്കാരും കോടീശ്വരന്മാരും വലിയ സമ്പന്നതയുടെ ഉടമകളും ഏറ്റവും വലിയ വീടിന്റെ ഉടമകളും ആരാണ്? മുസ്ലിം സമുദായമാണ്. കല്യാണം കഴിപ്പിക്കുന്ന വിഷയത്തിൽ ആഡംബര കല്യാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? മുസ്ലിം സഹോദരങ്ങളാണ്. ഈ കൊല്ലത്തും തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അടുത്ത സമയത്തെ കല്യാണത്തിൽ ഒരാൾക്കുള്ള ആഹാരം കാളയെ പോലെ നിന്ന് തിന്നാനും നടന്നു തിന്നാനും ഇരുന്ന് തിന്നാനും അങ്ങനെ അങ്ങോട്ട് നടക്കലായിപ്പോ നബിതങ്ങളുടെ സുന്നത്തൊക്കെ പോയി, ഇരുന്ന് ചീറ്റിയൊക്കെ പോയി, നടന്നു തിന്നുക, നിന്ന് തിന്നുക, പെറുക്കി തിന്നുക, പറക്കി തിന്നുക, ആരാന്റെ മുന്നിലൊക്കെ കിടക്കുന്ന എടുത്ത് തിന്നുക. ഈ ഒരു തീറ്റിക്ക് വേണ്ടി ഒരാൾക്കുള്ള ആഹാരം 1250 രൂപ. 1250 രൂപയ്ക്ക് ഒരാൾ എത്ര തിന്നും? എത്ര തിന്നും സുഹൃത്തുക്കളെ? ഏത് തരത്തിലുള്ള ആഹാരങ്ങൾ? 1.5 കോടി രൂപയുടെ കാറ്, 1.5 കോടി കണക്കടക്കം നമുക്കറിയാം. കല്യാണത്തിൽ പങ്കെടുത്ത വ്യക്തി വിനീതന്റെ മുന്നിൽ വന്ന് കണക്കടക്കം വ്യസനത്തോടെ വിഷമത്തോടെ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം സഭ ആ നാട്ടിൽ എനിക്ക് പ്രസംഗിക്കാനുള്ള അവസരം അല്ലാത്തെന്ന് ഞാൻ പച്ചക്ക് പറഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസൽമാന്റെ ആണ് കണക്കാണ് ഈ പറയുന്നത്. സ്വർണത്തിന്റെ കാര്യം, സ്വർണം നമുക്ക് പേശേണ്ട കാര്യമില്ല. നമുക്ക് എത്ര വേണം നമ്മുടെ അടുത്തോളം. ഇപ്പൊ കൊച്ചിനിടാൻ വേണ്ടി നല്ല രത്നങ്ങൾ പതിച്ച മാലകൾ തന്നെ ഇടുക കല്യാണത്തിന്. ഏകദേശം 20-30 ലക്ഷം രൂപയുടെ രത്നം പതിച്ച മാല. മുസൽമാന്റെ കല്യാണം, മുസ്ലിം സഹോദരന്റെ കല്യാണം. അവൻ ഈ ആഡംബര കല്യാണം ഒഴിവാക്കിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അവന്റെ കൈകളൊന്ന് നീട്ടട്ടെ, അതൊന്ന് നീട്ടട്ടെ. അത് നമ്മൾ ഓരോ സമുദായത്തിലും പറയണം. ഓരോ ആലിമിന്റെയും കടമയാണ്, ഓരോ സഹോദരന്റെയും കടമയാണ്, ഓരോ നാട്ടുകാരുടെയും കടമയാണ്. ആഡംബര കല്യാണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി അവർ തയ്യാറാകണം. എത്ര സാധുക്കളായ പെണ്ണുങ്ങളാണ് ആ കല്യാണത്തിൽ വന്ന് കണ്ണുനീരോടുകൂടി അവരെ പ്രാതി ശപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വീടുകൾ, എത്ര സഹോദരിമാർ. കേവലം കല്യാണ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന ചടങ്ങിൽ 50 പവനും 100 പവനും ഇട്ടുകൊണ്ട് പെണ്ണിനെ കൊണ്ട് നാണിങ്ങളുടെ മുന്നിൽ, അന്യരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലകളിലും തിരുവനന്തപുരം ജില്ലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തോട്ട് വന്ന് പറയേ വേണ്ട, ഈ ജില്ലകളിലൊക്കെ വിനീതൻ ജോലി നോക്കിയത് കൊണ്ട് ഇതൊക്കെ അനുഭവമാണിത്. അത് നമ്മൾ പറയണം. നീ ഇത് കാണിക്കുന്നത് തെറ്റാണ്. ഇതല്ല നബിതങ്ങൾ പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമിൽ അന്യമായ കാര്യമാണ്. ഇസ്ലാം ഇതല്ല പഠിപ്പിക്കുന്നത്. ലളിതമായ നിക്കാഹാണ്, ലളിതമായ വിവാഹമാണ്, ലളിതമായ വിവാഹ ചടങ്ങാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമം എന്താണ്? നീ കല്യാണം കഴിച്ചിട്ട് നിന്റെ പണം കൊണ്ട് മഹർ കൊടുത്തിട്ട് നിന്റെ കാശുകൊണ്ട് നീ നല്ല ആഹാരം വരുന്നവർക്ക് അതിഥികൾക്ക് നീ കൊടുക്കുക. ഇതാണ് ഇസ്ലാമിക പാരമ്പര്യം. അത് പറയും സുഹൃത്തുക്കളെ, അത് പഠിപ്പിക്കും സുഹൃത്തുക്കളെ, അത് പ്രചരിപ്പിക്കും സുഹൃത്തുക്കളെ, അത് മാതൃകയിൽ കാട്ടിക്കൊടുക്കും സുഹൃത്തുക്കളെ. അത് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ മുൻതൂക്കം നൽകണം. വലിയ വലിയ വീടുകളും ആഡംബര കാറുകളും ഇന്ന് മുസ്ലിം സമുദായത്തിന് കണക്കെടുത്ത് നോക്ക്. ആഡംബര കാറുകൾ അവരുടെ കൈകളിലാണ്.
എടുത്ത സമയത്ത് ഒരു സഹോദരനോട് ഞാൻ യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ അനിയന്റെ കല്യാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, കാറിനെ കുറിച്ച് ചർച്ച, ഏത് സൈസില് കാറ് വേണമെന്ന്. അപ്പൊ അവിടുന്ന് പെണ്ണിന്റെ വീട്ടിൽ ചോദിച്ചിരിക്കുകയാണ്, ഏത് സൈസില് കാറ് വേണം, ഏത് സൈസിലെ കാർ, 22 ലക്ഷം, 20 മുതൽ മുകളിലോട്ടുള്ളത് പറഞ്ഞാൽ മതി, 20 മുതൽ മുകളിലോട്ടുള്ളത്. ഒരു ട്രക്കിന്റെ അടിയിൽ കയറിയ ഇതെല്ലാം തീരൂലെ, 20 ലക്ഷം 30 ലക്ഷം ഒക്കെ എവിടെ പോകും? ഇല്ല, കറാക്കിബിൻ ഇസ്തവല്ല തഹത്ത ശജറത്തിൻ, ഒരു മരത്തിന്റെ തണലിൽ നിൽക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ദുനിയാവിലത്തെ നിന്റെ ജീവിതം. ഇതിന് എന്തിനേ ഈ ആഡംബരം? ലളിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തും, കേൾക്കും, പങ്കെടുക്കും, എല്ലാം തലയാട്ടും, പക്ഷേ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിബിധങ്ങളെ കണ്ടുവിടെ, നിബിധങ്ങൾക്ക് ദാരിദ്ര്യമൊന്നും അല്ലാഹു കൊടുത്ത് പരീക്ഷിച്ചൊന്നുമല്ല. ബഹുമാനമുള്ള സഹോദരൻ, നിബിധങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് കൊടുക്കാനും തയ്യാറാണ്, പക്ഷെ നിബിധങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്താണ്? ആഖിറത്തിലെ സുഗമമായ ജീവിതമാണ്. അതിനുവേണ്ടി ദുനിയാവിനെ ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായി. ആ റസൂൽ അല്ലാഹുവിന്റെ അനുയായികളായ മുസ്ലിം ഉമ്മത്ത് ആ മാതൃകയാണ് ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ പറഞ്ഞാലോ പ്രസംഗിച്ചാലോ കേട്ടാലോ പോരാ, ആ പ്രവാചകന്റെ ജീവിതവും ദർശനവും ശൈലിയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. അതിന് നമ്മൾ തയ്യാറാകണം, അതിന് നമ്മൾ തയ്യാറാകണം, അതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം നൽകണം. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ താഴ്മയും വിനയത്തെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഖുൽ മുത്തഖി അൻ യാ റസൂൽ അല്ലാഹ് ഫഇന്നഹു അഹ്വനു അലൈക, നബിയേ അങ്ങയുടെ വെപ്രാളം ആഹാരം കഴിക്കുമ്പോൾ അങ്ങയുടെ ബുദ്ധിമുട്ട് എനിക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് യാ റസൂൽ അല്ലാഹ് അങ്ങ് ചാരി ഇരുന്ന് ആഹരിക്കൂ, ചാരി ഇരുന്ന് കഴിക്കൂ നബിയേ. ഖുൽ മുത്തഖി അൻ യാ റസൂൽ അല്ലാഹ് ഫഇന്നഹു അഹ്വനു അലൈക, അങ്ങേക്കത് എളുപ്പമാകും ആഹാരം കഴിക്കാൻ, അങ്ങേക്കത് എളുപ്പമായി കിട്ടും, ഒന്ന് ചാരിയിരുന്ന് കഴിക്കും നബിയേ. കേട്ട മാത്രയിൽ കുനിയുകയാണ്, താഴേക്ക് കുനിയുകയാണ്, നബിതങ്ങളുടെ നെറ്റിത്തടം ഭൂമിയിലേക്ക് എത്തുമാറെടുക്കുമാർ നബിതങ്ങൾ കുനിഞ്ഞുകൊണ്ട് പറയുന്നു, ബൽ ആകുലുകമായ കുലുല്ലബദു വജ്ലു സുഖമായ ജലിസുൽ ലബദു ആയിഷ, ഞാനൊരു അടിമ കഴിക്കുന്നത് പോലെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ചാരിയിരുന്ന് കഴിക്കുക എന്നത് എന്റെ പാരമ്പര്യത്തിൽ പെട്ടതല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, മാ അക്കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖിവാനിൻ വലാ ഫീ സുഖുർജതിൻ ഹത്താ ലഹിക ബില്ലാഹി തആല. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ ചാരിയിരുന്ന് ഭക്ഷിച്ചിട്ടില്ല, തീന്മേശയിലിരുന്ന് ഭക്ഷിച്ചിട്ടില്ല, വിഭവ സമൃദ്ധമായ ആഹാരങ്ങൾ നിരത്തി വെച്ചുകൊണ്ട്, പലതരത്തിലുള്ള കിണ്ണങ്ങളും പാത്രങ്ങളും നിരത്തി വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഭക്ഷിച്ച ചരിത്രമേ ഇല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇന്ന് നമ്മൾ കഴിക്കുന്നത് പ്രസംഗിക്കുന്ന ഞാനടക്കം വലിയ തീന്മേശ, ഏറ്റവും കൂടിയ 40,000 രൂപ എപ്പോഴത്തെ കുറഞ്ഞ തീന്മേശ, ഇങ്ങനെ കറക്കണം. മട്ടൺ വരണമെങ്കിൽ ഇങ്ങനെ കറക്കിയാൽ ഈ സൈഡിൽ വരും, അവിടെ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കറക്കിയാൽ അങ്ങോട്ട് പോകും, ചിക്കന്റെ കാല് വേണമെങ്കിൽ ആ ഭാഗം നോക്കി ഇങ്ങോട്ട് കറക്കിയാൽ ഇങ്ങോട്ട് വരും. എന്താ സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ ശൈലി നമ്മൾ പറയല, നമ്മൾ കേൾക്കല, നമ്മൾ വീട്ടിലൊക്കെ മേടിച്ചിരുന്നതോ കറക്കുന്ന സൈസ്, കറങ്ങുന്ന സൈസ്, ചാരിയിരുന്ന് റസൂൽ കിട്ടാഞ്ഞിട്ടാണോ നമ്മൾ അങ്ങനെ ധരിച്ചു പോരുത്. നബിയോ അന്നത്തെ കാലത്തൊന്നും ഇല്ല, മൊബൈൽ ഇല്ല, ആഡംബര വാഹനമില്ല, ഏറ്റവും വലിയ വാഹനം അല്ലേ ബുറാക്ക്, അതിനേക്കാൾ വലിയൊരു വാഹനം ദുനിയാവ് കണ്ടുപിടിക്കാനേ പോകുന്നില്ല, അതിനപ്പുറത്തൊരു ഒരു വാഹനം ഇനി കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിമി നേരം കൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ പിന്നെ കല്ലി വല്ലി 5 മണിക്കൂർ 6 മണിക്കൂർ ഓരോടത്ത് ഇറങ്ങി ഇറങ്ങി പോകണം, നിമിഷ നേരം കൊണ്ട് പോയി ദുനിയാവിന്റെ അങ്ങേ അറ്റം എവിടം വരെ പോയിട്ട് നിമിഷ നേരം കൊണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് തിരിച്ച് സ്ഥലത്തെത്തി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹദീസിൽ കാണണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന പായയുടെ ചൂട് മാറിയിട്ടില്ല, അതിനു മുമ്പ് ആള് തിരിച്ചെത്തി. ഇതിനേക്കാൾ വലിയൊരു വാഹനമൊന്നും ഇനി കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മൊബൈൽ ഇവിടുത്തെ കാര്യം അവിടെ എത്തിക്കാൻ, അവിടുത്തെ കാര്യം ഇവിടെ എത്തിക്കാൻ. ബഹുമാനപ്പെട്ട മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് സാരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചർച്ച ചെയ്ത് ഏത് മൊബൈലിലൂടെയാണ്, ഏത് ഇന്റർനെറ്റിലൂടെയാണ്,
ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സാരിയാൽ ജബൽ ജബലിന്റെ ഭാഗം മലയുടെ ഭാഗം സൂക്ഷിച്ചത് അതിക്രമികൾ കടന്നു വരികയാണ്. അതിക്രമിക്കുമ്പോൾ സൂക്ഷിച്ചോ എന്ന് 500 കിലോമീറ്ററുകൾക്കപ്പുറം മദീനാപ്പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ഏത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ, എന്താ കിട്ടാഞ്ഞിട്ടാണോ? അന്നത്തെ കാലഘട്ടത്തിൽ സഹാബാക്കൾക്ക് ഇതൊന്നും കിട്ടാത്ത ഒന്നുമല്ല, അവർക്ക് ഇതൊന്നും വേണ്ട, ദുനിയാവിൽ ഇത് കാണിച്ചു കൊടുക്കണം. ഇതല്ല നമ്മുടെ വീട്, നമ്മുടെ വീട് ആഹ്റമാണ്. അവിടെയാണ് സ്വസ്ഥമായ ജീവിതം, അവിടെയാണ് വലിയ ആഡംബര കൊട്ടാരങ്ങൾ വേണ്ടത്, അവിടെയാണ് സന്തോഷിക്കേണ്ടത്, അവിടെയാണ് ആഹ്ലാദിക്കേണ്ടത്, അവിടെയാണ് നമുക്ക് എല്ലാം. ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന സമയത്തോളം കുറച്ച് നീ സമ്പാദിക്ക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ നീ താമസിക്കുന്ന, നീ മരിക്കുന്ന സമയം വരെ നിനക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നീ കുറച്ച് സമ്പാദിക്കും, മറിച്ച് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ആഖിറത്തിലേക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടി നീ പണിയെടുക്കുക. ഗൾഫിൽ പോണോ എന്തിനാ ചോദിച്ചാ പറയും, ഒരു കിടപ്പാടം വേണം, ഒരു കിടപ്പാടം വേണം. ഗൾഫിൽ പോകുന്ന സഹോദരനോട് ചോദിച്ചു നോക്ക്, ഒരു കിടപ്പാടം കിട്ടിയ ഞാൻ ഇനി വരും, ഒരു കിടപ്പാടമില്ല ഞങ്ങൾക്ക്. ഇതിനു വേണ്ടിയിട്ട് ഗൾഫിൽ പോയി പണിയെടുക്കുന്നത്, വർഷങ്ങൾ പണിയെടുക്കുന്നു, ചോര നീരാക്കുന്നു, മൂത്രമൊഴിക്കുന്നത് രക്തമാണ്. എന്തിനാണ് സഹോദരൻ നാട്ടിൽ പോയി? ഇല്ല, ഒരു കിടപ്പാടമില്ല, എന്റെ മയ്യത്ത് സ്വന്തമായി എന്റെ വീട്ടിലിട്ട് പൊതിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു കിടപ്പാടമില്ല. അതിനു വേണ്ടിയിട്ടാണ് വർഷങ്ങൾ ചെലവ് ചെയ്ത് ഗൾഫിൽ ഞാൻ ജോലിയെടുക്കുന്ന സഹോദരൻ എന്ന് സഹോദരന്മാർ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅമൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅമൽ ലിൽആഖിറ ബിഖദ്രി മഖാ. ഗൾഫിൽ പോയിട്ട് വീടിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ ദുനിയാവിലെ സഹോദര ആഖിറത്തിലൊരു വീടിന് വേണ്ടി നീ പണിയെടു, ആഖിറത്തിലൊരു വീടിന് വേണ്ടി പണിയെടു. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതിനൊന്ന് സമയമില്ല നമുക്ക്. ഹൈവേയുടെ സൈഡ് ഏത് എവിടെ വാങ്ങിക്കാം, ഇത് വാങ്ങിച്ചാൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാൽ എത്രത്തിന് കൊടുക്കാൻ പറ്റും, ഇവിടെ ഒരു കൊട്ടാരം വെച്ചാല് എത്ര രൂപയ്ക്ക് അവരെ അടിച്ചു മാറ്റാൻ പറ്റും, അതിനൊരു 250 കള്ളത്തരം ആവശ്യമില്ലാത്ത എല്ലാ നരകത്തിലേക്കുള്ള വഴി കള്ളത്തരം പറഞ്ഞു 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 അള്ളാഹു എന്തൊക്കെയാ പറയുന്നത്. ചിലപ്പോ ഒരു പക്ഷെ ഗവൺമെന്റ് അളന്നിട്ട സ്ഥലമായിരിക്കും, ആ കല്ലൊക്കെ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് വീലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ആളിനെ കൊണ്ടുവന്ന് പെട്ടെന്ന് എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച്, അവളും വലിയ അടുത്ത് വീട് പാല് കാച്ചൊക്കെ നടന്ന സമയത്തായിരിക്കും അവിടുന്ന് ഓർഡർ വരുന്നത്, ഈ വീടിന്റെ പകുതി കൂടെ ഞങ്ങൾ നേരത്തെ എടുത്തതാണ്. വല്ല പിന്നെ ബ്രോക്കറെ വിളിച്ചാലും കാണൂല, ആരെ വിളിച്ചാലും, പിന്നെ എല്ലാം സ്വിച്ച് ഓഫ്. ഇപ്പൊ ചുമ്മാ കിട്ടുമല്ലോ, മത്തി വാങ്ങിക്കുന്നത് പോലെ സിം കാർഡ് കിട്ടുന്നതുകൊണ്ട് ഒരു കച്ചവടത്തിന് ഒരു സിം കാർഡ്, പിന്നെ എടുത്ത് ദൂരെ കളയില്ല, മൊബൈലിനും പഞ്ഞമില്ല. എത്രത്തോളം കള്ളം പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ സമ്പാദിക്കുന്നത്? ദുനിയാവിന് വേണ്ടി, ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങളൊരു വീടിന് വേണ്ടി സമ്പാദിക്കേ. ഇതുകൊണ്ടാണ് നബിതങ്ങള് ഒരു കിടപ്പ, ഒരു കിടക്ക, ഒരു കിടക്കാൻ പോലും ഒരു മെത്ത പോലും സഹാബാക്കൾ പണി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് റസൂലുള്ള പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, നബിതങ്ങൾ വയറ് നിറച്ച് ഭക്ഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടേ ഇല്ല. മസ്റൂഖ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം മസ്റൂഖ് റളിയല്ലാഹു തആല ആയിഷ അമ്മയുടെ വീട്ടിലേക്ക് പോയി, ഒരു ദേവത്ത് ഒരു ക്ഷണമുണ്ടായി, വീട്ടിൽ പോയി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുന്നത് പോലെ തോന്നിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തേ കരയുന്നത് മഹദി അവരുകളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്, എന്റെ ഹബീബായ തങ്ങൾ ഒരു ദിവസം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല, റൊട്ടിയും കറിയും കൂടെ ചേർത്ത് വയറ് നിറച്ച് കഴിച്ച ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോൾ അള്ളാഹു നമുക്ക് സുലഭമായി ഇത് തന്നിരിക്കുകയാണ്. എന്റെ ഹബീബ് അത്രത്തോളം വിഷമിച്ച്, അത്രത്തോളം പട്ടിണി കിടന്ന്, അത്രത്തോളം ദാരിദ്ര്യത്തിൽ കുടുങ്ങിയിട്ടാണ് എന്റെ ഹബീബി ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. ആ സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വന്നുപോയി, ഞാൻ കരഞ്ഞു പോയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി അതൊക്കെ ക്ഷമിച്ചു, സഹിച്ചു. ദുനിയാവിന്റെ കുറച്ച് ജീവിതത്തിന് വേണ്ടി സമ്പത്താണ് വലുത്, പ്രതാപമാണ് വലുത്, ഇല്ല ഇതൊന്നുമല്ല വലുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഈമാനാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത അനുഗ്രഹം എന്താ? എന്താണ് അവർക്ക് അനുഗ്രഹം അല്ലാഹു തആല നൽകിയത്? ദുനിയാവിലുള്ള എറുമ്പിന്റെ സംസാരം, പറവകളുടെ സംസാരം, കാറ്റുകളുടെ വേഗത, ഇത് മുഴുവനും നിയന്ത്രിക്കാൻ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഹങ്കരിച്ചോ, ഞാൻ ആരപ്പ, ഞാൻ ഷേഖാണ്, എല്ലാരും എന്നെ വന്ന് മുസാഫാത്തി, ഞാൻ ആര്? കാറ്റിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ട്, പറവകളുടെ സംസാരം കേൾക്കാൻ എനിക്ക് കഴിവുണ്ട്, എറുമ്പിൻ കൂട്ടങ്ങളുടെ ചലനം മനസ്സിലാക്കാൻ എനിക്ക് കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ ഫള്ളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ.
അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ നീ എനിക്ക് തന്ന കഴിവ് പഠിച്ചവനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സ്തുതിക്കുക നമുക്ക് സമ്പത്ത് അള്ളാഹു നൽകി നല്ല ജോലി നൽകി പഠിപ്പ് നൽകി നല്ല വീട് നൽകി അഹങ്കരിക്കരുത് സുഹൃത്തുക്കളെ ശുക്രി ചെയ്യ അല്ലാഹുവിന് പണം കൊണ്ട് അമ്മാനമാണല്ലേ ചെലവ് ചെയ് അള്ളാഹുന്റെ മാർഗത്തിൽ നിനക്ക് അള്ളാഹു സമ്പത്ത് നൽകിയോ അൽഹംദുലില്ലാ വീട് നൽകിയോ അൽഹംദുലില്ലാ ആഡംബര വാഹനം നൽകിയോ അൽഹംദുലില്ലാ അതൊക്കെ നിലനിൽക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് നീ കൊടുക്ക് ചെലവ് ചെയ് ആഖിറത്തിലേക്ക് ഈ വീടും പ്രതാവും അല്ലാഹു നിനക്ക് അവിടെ തരും ഇത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്.